പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിത്രം സർപ്രൈസ് ആയിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മലയാളം തമിഴ് ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഫോത്തും പങ്കുവെക്കാകുമ്പോൾ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെയാണ്. ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ചത്തെ ഒ ടി ടി റിലീസുകൾ പരിശോധിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം ആസിഫിരി കേന്ദ്ര കഥാപാത്രത്തിന് ഏറ്റവും പുതിയ മലയാള ചിത്രമായ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രത്തിൽ അമരാപ്പോളും ഷർഫുദ്ദീനും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായത്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുക. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 13 ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് ഓർമ്മന് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഈ ആഴ്ച ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു വെബ് സീരീസ് ആണ്. റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഒരു ഹൊറർ പശ്ചാത്തലത്തിലുള്ള ഒരു വെബ് സീരീസ് ആണ് 1000 ബേബീസ് എന്ന് പറയുന്ന വെബ് സീരീസ്. മികച്ച ഒരു ട്രെയിലർ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 18 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു അറിയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 7 ഭാഷകളിലൂടെയായിട്ടാണ് ചിത്രം സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം നിരവധി ചിത്രങ്ങളുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. ആസിഫിരി കേന്ദ്ര കഥാപാത്രത്തെത്തിയ കിഷ്കിന്ദ കാണ്ട് എന്ന് പറഞ്ഞ ഓണചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ എന്ന ഈ ഒരു സിനിമ വളരെ ലേറ്റ് ആയിട്ട് മാത്രമേ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് നവംബർ മാസം വരെ അല്ലെങ്കിൽ ഡിസംബർ മാസം വരെ കാത്തിരിക്കേണ്ടി വരും ചിത്രം ഒ ടി ടി കാണാൻ വേണ്ടി. അതോടൊപ്പം ഓണചിത്രങ്ങളായിട്ട് തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രം. ചിത്രത്തിന് ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് റെക്കോർഡ് തേക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം നമുക്ക് ഒരുപക്ഷെ ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ നവംബർ മാസം ആദ്യത്തോടുകൂടി ഒ ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം ദേവര എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് റെക്കോർഡ് തൂക്കി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഇപ്പോഴും മികച്ച കളക്ഷൻ തേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ജൂനിയർ എൻ്റെ ആണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദേവര എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ റെക്കോർഡ് തൂക്കി ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഒക്ടോബർ മാസം അവസാനം അല്ലെങ്കിൽ നവംബർ മാസം ആദ്യത്തോടുകൂടി നമുക്ക് ദേവര എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ കൊണ്ടൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. ഓണനാളുകളിൽ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായം, നല്ലൊരു കളക്ഷനും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രാജ് ബി ഷെട്ടിൻ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം വന്നിട്ടുണ്ടായിരുന്നു. നവാഗതനായ അജിത് മാമ്പിള്ളിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രം ഇപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായിട്ടുണ്ട്. മലയാളത്തിന് ഓർമ്മയാണ് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലൂടെയായിട്ടാണ് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു? കമന്റ് ബോക്സിൽ നോക്കുക. അപ്പൊ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭ്യമായിരിക്കണം. അപ്പൊ ഇതിൽ ഏത് ചിത്രങ്ങൾ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നതെന്ന് കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.